Good, yes. Yes, very good. Good. Yes. 2017 ജൂലൈ 25-നായിരുന്നു അരിക്കൊമ്പനെ പിടികൂടാനുള്ള ആദ്യ ശ്രമം നടക്കുന്നത്. പകല് മുഴുവൻ നീണ്ട തിരച്ചിലിനൊടുവിൽ 301 കോളനിക്കും 80 ഏക്കർ കോഴിപ്പന്നിക്കുടി എന്നീ പ്രദേശങ്ങളുടെയും അതിർത്തിയിലായി അരിക്കൊമ്പനെ കണ്ടെത്തി. സമയം വൈകിയതിനാൽ ആദ്യ ദിവസത്തെ ദൗത്യം ഉപേക്ഷിച്ചു. രണ്ടാം ദിവസം മറ്റൊരു വെല്ലുവിളിയായിരുന്നു ദൗത്യസംഘത്തെ കാത്തിരുന്നത്. മയക്കുവെടി വെച്ചാലും പുറത്തേക്ക് എത്തിക്കാനാകാത്ത വിധം ദുർഘടമായ പാതയും ചെങ്കുത്തായ ഭൂപ്രദേശവുമുള്ള ശങ്കരപാണ്ഡ്യൻ മെട്ടിലേക്ക് അരിക്കൊമ്പൻ താവളം മാറ്റി. വനപാലകർ കാടിളക്കി 4 തവണ അരിക്കൊമ്പനെ ദേശീയപാതയ്ക്ക് അപ്പുറം എത്തിച്ചെങ്കിലും 3 തവണയും ആന തിരികെ പോയി. ഒടുവിൽ 4-ാം തവണ ഒരു സ്വകാര്യ എസ്റ്റേറ്റിൽ വെച്ചാണ് അരിക്കൊമ്പനെ മയക്കുവെടി വെക്കാനായത്. രണ്ട് തവണ വെടിയുതിർത്തിട്ടും ആന പൂർണ്ണമായും മയങ്ങാത്തതോടെ രണ്ടാം ദിവസത്തെ ദൗത്യവും അവസാനിപ്പിച്ചു. മൂന്നാം ദിവസം പെരിയകനാലിലായിരുന്നു അരിക്കൊമ്പൻ. കുങ്കിയാനകൾ കാട്ടുകൊമ്പനെ വളഞ്ഞു. 3 റൗണ്ടാണ് ദൗത്യസംഘം കൊമ്പന് നേരെ വെടിയുതിർത്തത്. ഇതിനിടെ 2 കുങ്കികൾ തമ്മിൽ ഇടഞ്ഞത് പ്രതിസന്ധിയായെങ്കിലും വെടിയേറ്റ് മയങ്ങിയ കൊമ്പനെ കുങ്കികളുടെ സഹായത്തോടെ തന്നെ ആനയിറങ്കൽ ഡാമിന്റെ കരയിലെത്തിച്ചു. കൊമ്പന്റെ 4 കാലുകളും ബന്ധിക്കുകയും കണ്ണുകൾ മൂടുകയും ചെയ്തു. പക്ഷേ ആന പൂർണ്ണമായി മയങ്ങിയില്ലെന്ന് കാട്ടി അപ്രതീക്ഷിതമായി വനം വകുപ്പ് ദൗത്യം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഓരോ തവണയും അരിക്കൊമ്പൻ ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടുന്നത് വനം വകുപ്പിനും നാട്ടുകാർക്കും അത്ഭുതമാണ്. ഒരപകടം അടുത്തു വരുമ്പോൾ അതിജീവന പ്രേരണ നൽകുന്ന 6-ാം ഇന്ദ്രിയം മൃഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മുൻ വെറ്റിനറി ഓഫീസർ ഡോക്ടർ E.K. ഈശ്വരൻ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും അരിക്കൊമ്പന്റെ ഭീഷണി ഇത്തവണയെങ്കിലും ഒഴിവാകണമെന്ന പ്രാർത്ഥനയിലാണ് ചിന്നക്കനാലുകാർ. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.